Hi everyone welcome to my classroom structural analysis 2 this is lakshmi assistant professor department of civil engineering snit adoor module 5 beams curved in plan today's topic semicircular beam subjected to udl and simply supported by three columns spaced equally module 5 beams

യുഡിഎൽ ആണ് സെമി സർക്കുലർ ഡെറിവേഷൻ തന്നെയാണ് ലോഡ് യുഡിഎൽ ആണ് ഓക്കെ നമുക്ക് മൂന്ന് കോളം ഉണ്ടെന്ന് പറഞ്ഞു അറ്റ് എ ബി സി ഈക്വലി സ്പേസ്ഡ് ആണ് ഫിഗർ കിട്ടി കിട്ടിക്കാണുവല്ലോ യുഡിഎൽ ആണ് സെമി സർക്കിളിൽ കേർവഡ് ബീമിൽ ആക്ട് ചെയ്യുന്നത് ഡബ്ല്യു പെർ യൂണിറ്റ് ലെങ്ത് ഓക്കെ സർക്കിൾ സർക്കിൾ സർക്കിളായിട്ടാണ് കാണിച്ചേക്കുന്നത് ആയിട്ട് ആക്ട് ചെയ്യുന്നു നമുക്ക് അങ്ങനെയാണെങ്കിൽ സൊല്യൂഷനിലേക്ക് കയറാം ഓക്കെ ഫിഗർ ക്ലിയർ ആണല്ലോ ദിസ്ഇസ് ആർ റേഡിയസ് ആൻഡ് ദിസ്ഇസ് ആർ റേഡിയസ് ഇത് ആർ എ ബി സി ഓക്കെ നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ കേർവഡ് ബീമിൽ ആക്ട് ചെയ്യുന്ന ഡബ്ല്യു പെർ യൂണിറ്റ് ലെങ്ത് ആണ് അപ്പോൾ നമ്മുടെ സർക്കിൾ ആണ് യൂണിറ്റ് ലെങ്ത് എന്ന് പറയുമ്പോൾ നമുക്ക് പൈ ആർ ആണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ നമുക്ക് ടോട്ടൽ ലോഡ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം ടോട്ടൽ ലോഡ് ഓൺ ദ ബീം ഓക്കെ നമ്മുടത് യുഡിഎൽ ആണ് ഡബ്ല്യു ഇൻ ടു പെർ യൂണിറ്റ് ലെങ്ത് ആണ് നമുക്ക് പൈ ആർ ഓക്കെ ഡബ്ല്യു പൈ ആർ ആണ് നമ്മുടെ ഇവിടുത്തെ ടോട്ടൽ ലോഡ് ഇത് ആക്ട് ചെയ്യുന്നത് ഇതിന്റെ സി ജിയിലായിരിക്കും ക്ലിയർ ഓക്കെ ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സോ ഞാൻ ഒന്നും കൂടി ഫിഗർ വരയ്ക്കാം ഓക്കെ നമ്മുടെ സെമി സർക്കിൾ സർക്കിൾക്ക് നമ്മുടെ എ ബി സി നമ്മുടെ മൂന്ന് കോളം ഉണ്ട് ഇത് മൂന്നെണ്ണം ഓക്കെ ഒറിജിൻ ഓക്കെ നമ്മുടെ ഡബ്ല്യു പൈ ഡബ്ല്യു പൈ ആർ ടോട്ടൽ ലോഡ് ആക്ട് ചെയ്യുന്നത് സി ജിയിലാണ് സി ജി ക്ലിയർ ആണല്ലോ ദിസ്ഇസ് റേഡിയസ് ആർ ഇത് ആർ സോ ഇതെന്താ ഇതെന്താർ ക്ലിയർ അല്ലേ യെസ് ടു ആർ ആണ് ഇത്രയും ക്ലിയർ ആയല്ലോ റേഡിയസ് ആണ് അപ്പോൾ ഇതെന്താ ടു ആർ ആണ് നമുക്കപ്പോ സിജി ഡിസ്റ്റൻസ് എത്രയാണ് വരുന്നത് ടു ആർ ആവുമ്പം നമുക്ക് സി ജി ഡിസ്റ്റൻസ് ദിവസം വരുന്നത് ടു ആർ ബൈ സി ജി ഡിസ്റ്റൻസ് ടു ആർ ബൈ ഫൈലായിരിക്കും നമുക്ക് ഡബ്ല്യു പൈ ആറ് ആക്ട് ചെയ്യുന്നത് ഓക്കെ ശരിക്കും നമുക്ക് സി ജി കാണാനായിട്ട് അതായത് ഒരു സർക്കുലർ ആർക്ക് വരുന്ന സ്ഥലത്ത് നമുക്ക് സി ജി കാണാനായിട്ടുള്ള ഇക്വേഷൻ ഞാനൊന്ന് എഴുതാം സി ജി ഡിസ്റ്റൻസ് ഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ സൈൻ ഫൈവ് ബൈ ടു ബൈ ഫൈ ബൈ ടു ഇന്നൊരു ഇക്വേഷൻ ഉണ്ട് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക ഡി ഈക്വൽ ടു ഡി മീൻസ് സി ജി ഡിസ്റ്റൻസ് ഡി ഈക്വൽ ടു ആർ സൈൻ ഫൈവ് ബൈ ടു ഡിവൈഡ് ബൈ ഫൈവ് ബൈ ടു വേർ ഫൈവ് എന്ന് പറയുന്നത് സർക്കുലർ ആർക്ക് സസ്പെൻഡിംഗ് ആൻ ആങ്കിൾ ഫൈവ് ഓക്കെ ഫൈവ് ആങ്കിൾ ആണ് ഓക്കെ നമുക്ക് ഇനി അങ്ങോട്ട് എടുക്കണം ഇത് നമുക്ക് ദിസ്ഇസ് ആർ ദിസ്ഇസ് ആ സോ ടു ആർ അങ്ങനെയാണെങ്കിൽ കംപ്ലീറ്റ് സർക്കിളിന്റെ സി ജി എന്ന് പറയുമ്പോ ടു ആർ ബൈ ആണ് ഓക്കെ ഇനി നമുക്ക് ഇതിന്റെ ഇടയിൽ നമ്മൾ സെക്ഷൻ എടുക്കുമ്പോൾ ആ അനുസരിച്ച് നമുക്ക് ഇത് ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് സി ജി ഫൈൻഡ് ഔട്ട് ചെയ്ത് പോവാം ഇനി നമുക്ക് എന്താ നമ്മൾ ഡെറിവേഷനിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് നമുക്ക് സെക്ഷൻ വേണം ഓക്കെ നമ്മൾ ഒരു സെക്ഷൻ കൺസിഡർ ചെയ്തു ഓക്കെ എക്സ് സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു എക്സ് ആംഗിൾ ആൽഫ ഓക്കെ ൽഫ എന്നുള്ള ആങ്കിള് നമ്മൾ എടുത്തു ക്ലിയർ ആണല്ലോ സെക്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തു കൺസിഡർ എ സെക്ഷൻ ആങ്കിൾ ആൽഫ ഓക്കെ കൺസിഡർ എ സെക്ഷൻ എക്സ് ഓക്കെ നമുക്കിനി ജോയിന്റ് എ ബി സി നമുക്ക് റിയാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യണം സോ നമുക്ക് ആദ്യം അത് സ്റ്റാർട്ട് ചെയ്യാം റിയാക്ഷൻസ് നമുക്ക് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് ബെൻഡി മൊമെന്റും ടോഷണൽ മൊമെന്റും ഫൈൻഡ് ഔട്ട് ചെയ്യാം ഓക്കെ ഫസ്റ്റ് നമുക്ക് എ ഒ എക്സ് ആങ്കിൾ എ ഒ എക്സ് ആങ്കിൾ എ ഒ എക്സ് എന്താ ദൽഫ ക്ലിയർ ആണല്ലോ ഓക്കെ നമുക്ക് സി ജി ഡിസ്റ്റൻസ് ഫ്രം ഒ ആണ് ടു ആർ ബൈ ഫൈ ഓക്കെ നമുക്ക് ഇനി ആർ എ ആർ ബി ആർ എ ഫൈൻഡ് ഔട്ട് ചെയ്യണം ഓക്കെ ടേക്കിംഗ് അബൌട്ട്സ് ത്രൂ സി ദീൻസ് എ ഒ സി നമുക്ക് ഇത് ആക്സിസ് ആയിട്ട് എടുത്തുകൊണ്ട് ഓക്കെ ആക്സിസ് എ ഒ സിനെ വെച്ചുകൊണ്ട് നമുക്ക് മൊമെന്റ് എടുക്കാം എ ഒ സി മൊമെന്റ് എടുക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് എ ഒ സിയിലേക്ക് മൊമെന്റ് എടുക്കുമ്പോൾ നമുക്ക് ആർ എ ഇല്ല ആർ സി ഇല്ല പിന്നെന്താ മാത്രമേ ഉള്ളൂ ആർ ബി ഉണ്ട് അതുപോലൊക്കെ നമുക്ക് ഇവിടെ ടോട്ടൽ ലോഡ് ഡബ്ല്യു പൈ ആർ ഈസ് ടോട്ടൽ ലോഡ് ഡബ്ല്യു പൈ ആർ ആക്ട് ചെയ്യുന്നുണ്ട് സോ അത് രണ്ടും മാത്രമേ നമുക്ക് എ ഒ സി വെച്ച് മൊമെന്റ് എടുക്കുമ്പോൾ ഉള്ളൂ ഓക്കെ നമുക്ക് ആർ ബി ഇൻറ്റു ഈ ഡിസ്റ്റൻസ് ദാറ്റ് ഈസ് ആർ ബി ഇന് ആർ ദെൻ നമുക്ക് ഡബ്ല്യു പൈ ആർ ഇൻടു ഈ സി ഡി ഡിസ്റ്റൻസ് ടു ആർ ബൈ പൈ നമുക്ക് ആർ ബി റിയാക്ഷൻ ആണ് സാഗിങ് ആർ ബി ഇന് ആർ നമ്മുടേത് ഡൗൺവേഡ് ലോഡാണ് ഡബ്ല്യു പൈ ആർ മൈനസ് ഡബ്ല്യു പൈ ആർ ഇൻ ടു സി ഡി ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് ടു ആർ ബൈ പൈ വേറെന്തെങ്കിലും ഉണ്ടോ ഇല്ല ഈക്വൽ ടു സീറോ ദൻ ഫൈൻഡ് ഔട്ട് ആർ ബി

എന്തായിരിക്കും ആർ എ ഈക്വൽ ടു ആർ സി ആയിരിക്കുമല്ലോ സിമെട്രിക് ആണ് സോ ആർ എ ഈക്വൽ ടു ആർ സി ആയിരിക്കും ദെൻ നമുക്ക് നെക്സ്റ്റ് നമ്മളിപ്പോൾ മൊമെന്റ് അപ്ലൈ ചെയ്തു വേർട്ടിക്കൽ ഫോഴ്സസ് ഈക്വൽ ടു സീറോ കൊടുക്കാം എന്താ ആർ എ പ്ലസ് ആർ ബി പ്ലസ് ആർ സി അപ്പ് റിയാക്ഷൻസ് ആർ എ ആർ ബി ആർ സി മൂന്നുണ്ട് ഈക്വൽ ടു നമുക്ക് എന്താ ഡൗൺവേർഡ് ടോട്ടൽ ലോഡ് ഉണ്ട് ഡബ്ല്യു പൈ ആർ ഓക്കെ ആർ എ ഈക്വൽ ടു ആർ സി ആണ് സോ ആർ എ പ്ലസ് ആർ ബി എന്താ നമുക്ക് ഇവിടെ കിട്ടി ടു ഡബ്ല്യു ആർ പ്ലസ് ആർ സി ആർ എ ഈക്വൽ ടു ആർ സി ആർ എ ഈക്വൽ ടു ഡബ്ല്യു പൈ ആർ ക്ലിയർ അല്ലേ യെസ് ഈക്വൽ ടു ഡബ്ല്യു പൈ ആർ ഇത് അപ്പുറത്തേക്കുണ്ട് മൈനസ് ടു ഡബ്ല്യു ആർ ഓക്കെ ആർ എ ഈക്വൽ ടു ർ കോമൺ ആണ് ഇൻ പൈ മൈനസ് ടു ഇവിടുത്തെ ടു അടിവേ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം ആർ എ ഈക്വൽ ടു ഡബ്ല്യു ആർ ബൈ ടു ഇന് മൈനസ് നമുക്ക് ആർ എം കിട്ടി ആർ സി എന്തായിരിക്കും ആർ സിസ് ഈക്വൽ ടു ആർ എ ഈക്വൽ ടു ആർ സി ആണ് സോ ആർ സി സിക്വൽ ടു ഡബ്ല്യു ആർ ബൈ ടു നമുക്ക് ആർ 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 എ ബി സി ഔട്ട് ചെയ്തു ക്ലിയർ ആർ എ ആർ ബി ആർ സി നമുക്ക് കിട്ടി ഇനി നമുക്ക് ടോർഷണൽ രണ്ട് ഡെറിവേഷൻ നോക്കാം ഓക്കെ ഓക്കെ നമുക്ക് ഇനി ബെന്റിമൊമെന്റ് ഡെറിവേഷൻ നോക്കാം അറ്റ് സെക്ഷൻ എക്സ് നമ്മള് കട്ട് സെക്ഷൻ ആയിട്ട് എടുത്തേക്കുന്നത് എക്സ് ഇതാണ് ആങ്കിൾ ആൽഫയാണ് ഓക്കെ ആങ്കിൾ ആൽഫയാണ് സോ നമുക്ക് മൊമെന്റ് എടുത്താൽ മതി അതിനു മുമ്പ് നമുക്ക് നമ്മൾ ഇത്രയും പാട്ടാണ് കൺസിഡർ ചെയ്തത് അതായത് എ യിൽ നിന്ന് എൻ്റെ എ എ യിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എൻ്റെ എ യിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത്രയുമേ ഉള്ളൂ സോ നമ്മുടെ ലോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുമാണ് നമുക്ക് ലോഡ് ഡബ്ല്യു പൈ ആറ് ബിക്കോസ് ഇത്രയും പൈ ആണ് ഇത്രയും നമുക്ക് ആൽഫേ ഉള്ളൂ സോ നമ്മുടെ ലോഡ് എന്ന് പറയുമ്പോൾ ഡബ്ല്യു ആൽഫ ആറ് ഉള്ളൂ ക്ലിയർ ആയല്ലോ ഇത്രയുമാണ് ഇവിടുന്ന് ഇത്രയുമാണ് പയ്യ് നമുക്ക് ഇവിടുന്ന് ആൽഫ വരെ ഉള്ളൂ സോ നമ്മളുടെ ഡബ്ല്യു എന്ന് പറഞ്ഞ ഡബ്ല്യു ആൽഫ ആർ ആണ് ക്ലിയർ ആയല്ലോ അത് നമുക്ക് ആക്ട് ചെയ്യുന്നത് എവിടെയാണ് ഇതിന്റെ സീജിയില് ഇത്രവും പാർട്ടിന്റെ സീഡിയില് ദാറ്റ് മീൻസ് ഇവിടെ ആയിരിക്കും നമുക്കത് ആക്ട് ചെയ്യുന്നത് ദിസ് ഈസ് കട്ട് സെക്ഷൻ എക്സ് സോ നമ്മുടെ സി ജി എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ സി ജി ഓക്കെ ജി അവിടെയാണ് നമുക്ക് ഡബ്ല്യു ആൽഫ ആറ് ആക്ട് ചെയ്യുന്നത് ഈ പോയിന്റിൽ ഓക്കെ അപ്പൊ നമ്മുടെ സി ജി ഡിസ്റ്റൻസ് നമുക്ക് കാണണം നമ്മൾ കാണാനായിട്ട് നമുക്ക് ആൽഫയാണ് നമ്മുടെ ആങ്കിൾ സോ നമുക്ക് ഇവിടെ ഇക്വേഷൻ ഉണ്ട് സി ജി കാണാനായിട്ട് ഡി ഈക്വൽ ടു ആർ റേഡിയസ് ആറ് തന്നെയാണ് ഹിയർ ദ റേഡിയസ് ഈസ് ആർ സൈൻ ഫൈവ് ബൈ ടു നമ്മുടെ ആങ്കിൾ എന്താ ആൽഫ നമുക്ക് സി ജി എന്ന് പറയുമ്പോൾ സൈൻ ആൽഫ ബൈ ടു ഡിവൈഡഡ് ബൈ ആൽഫൈ നമുക്ക് സി ജി കിട്ടിയിരിക്കുന്നത് ആർ സൈൻ ആൽഫ ബൈ ടു ബൈ ആൽഫ ബൈ ആണല്ലോ സോ നമുക്ക് ഇനി മൊമെന്റ് എടുക്കാം ഓക്കെ ഫ്രം ഇത് എവിടെന്ന ഫ്രം പോയിന്റ് സി ജി ഡിസ്റ്റൻസ് ഡി ഫ്രം പോയിന്റ് എക്സ് ഇത്രയും ഫ്രം പോയിന്റ് എക്സ് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ജി ഓക്കെ ക്ലിയർ ആണല്ലോ ഫ്രം ഫ്രം പോയിന്റ് എക്സ് ഇതല്ലേ ഇവിടെ ആവുമ്പോൾ ഫ്രം ഇവിടുന്ന് ആവുമ്പോ എന്താ ഇൻടു സൈൻഫൈ ഫ്രം പോയിന്റ് എക്സ് അതാണ് എക്സ് എക്സിന് ഇങ്ങോട്ടേക്കൊന്ന് പറയുമ്പോൾ നമുക്ക് ഫ്രം പോയിന്റ് എക്സിൽ നിന്നുമ്പോൾ ഇൻടു സൈൻ ആൽഫ ബൈ ടു ഓക്കെ ആണല്ലോ ആണെങ്കിൽ നമുക്ക് മൊമെന്റ് എടുക്കാം മൊമെന്റിനെ നമ്മൾ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് എം ആണ് സോ എം ഈക്വൽ ടു നമുക്കിവിടെ എന്തുണ്ട് ആർ എ ഉണ്ട് സോ ആർ എൻറ്റു ആർ എ ഇൻറ്റു ആർ സൈൻ ആൽഫ ആർ എ ഇൻ ടു ആർ സൈൻ ആൽഫ മൈനസ് ഡബ്ല്യു ആൽഫ ആർ ഇൻടു ആർ സൈൻ ആൽഫ ബൈ ടു ബൈ ആൽഫ ബൈ ടു ഇൻടു സൈൻ ആൽഫ ബൈ ടു നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട് ആറ് എന്തായിരുന്നു നേരത്തെ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് വെച്ചാണ് ഡബ്ല്യു ആർ ബൈ ടു ഡബ്ല്യു ആർ ബൈ ടു ഇൻടു പൈ മൈനസ് ടു ഓക്കെ എം ഈക്വൽ ടു ഇൻടു ആർ സൈൻ ആൽഫ മൈനസ് ഡബ്ല്യു ആൽഫ ആർ ഇൻടു ആർ സൈൻ ആൽഫ ബൈ ടു ബൈ ആൽഫ ബൈ ടു ഇന് സൈൻ ആൽഫ ബൈ ടു ഓക്കെ നമുക്കൊന്ന് റീ ചെയ്യാം എം ഈക്വൽ ടു ഇവിടെയും ആറുണ്ട് ഇവിടെയും ഉണ്ട് നമുക്ക് ആർ ആർ അല്ല നമുക്കൊന്ന് ഒന്ന് ഡബ്ല്യു ആർ സ്ക്വയർ ആർ സ്ക്വയർ ബൈ ടു പൈ മൈനസ് ടു ഇൻടു സൈൻ ആൽഫ മൈനസ് ഓക്കെ ഡബ്ല്യു ഇ ആറും ഇ ആറും ആർ സ്ക്വയർ നമ്മുടെ ആൽഫ ബൈ ടു ഇങ്ങോട്ടേക്ക് വരും ആൽഫ ആൽഫ നമുക്ക് ആൽഫ ആൽഫ നമുക്ക് ക്യാൻസൽ ചെയ്യാം ടു ഡബ്ല്യു ആറും ആറും ആർ സ്ക്വയർ സൈൻ സ്ക്വയർ ഈ സൈൻ ആൽഫ ബൈ ടു ആൽഫ ബൈ ടു സൈൻ സ്ക്വയർ ആൽഫ ബൈ ടു ഓക്കെ ഇനി ഒന്നുകൂടെ ശ്രദ്ധിക്കുക എം ഈക്വൽ ടു ഡബ്ല്യു ആർ സ്ക്വയർ ഇവിടെ ഡബ്ല്യു ആർ സ്ക്വയർ ഉണ്ട് സോ നമുക്ക് ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു പുറത്തെടുക്കാം ഇവിടെ ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു പുറത്തെടുക്കുമ്പോ പൈ മൈനസ് ടു ഇൻടു സൈൻ ആൽഫ ഇവിടുന്ന് ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു പുറത്തെടുക്കുമ്പോ ഫോർ അല്ലേ ഇവിടുന്ന് ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു പുറത്തെടുക്കുമ്പോ ഫോർ സൈൻ സ്ക്വയർ ക്ലിയർ ആണല്ലോ എം ഈക്വൽ ടു നമുക്ക് എം മീൻസ് ഈ കറ്റ് സെക്ഷനിലേക്കുള്ള എം എക്സ് എന്ന് വേണേ ഡിനോട്ട് ചെയ്യാം ഓക്കെ ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു പുറത്തെടുത്തു പൈ മൈനസ് ടു ഇൻടു സൈൻ ആൽഫ മൈനസ് ഫോർ സൈൻ സ്ക്വയർ ആൽഫ ബൈ ടു എനി നമുക്ക് അറ്റ് എക്സ് ആൽഫ ഈക്വൽ ടു സീറോ ആൽഫ സീറോ ദാറ്റ് മീൻസ് ഇവിടെ ആൽഫ സീറോ ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആൽഫ ഈക്വൽ ടു സീറോ എന്താ ആൽഫ സീറോ ആവുമ്പോ ചെക്ക് ചെയ്തേഫീറോ സൈൻ സീറോ എന്താ സീറോ സയൻ സീറോ സീറോ സോ ആൽഫ സീറോ എം ഈക്വൽ ടു സീറോ ആൽഫ ഈക്വൽ ടു ആൽഫ ഈക്വൽ ടു പൈബ് ഐറ്റ അതായത് ഇവിടെ Okay, Alpha equal to Pi by two, then M equal to equation W. Okay, Alpha equal to Pi by two, M equal to Pi minus two. Into sine okay W r square by two into pi minus two into sine pi by two sine ninety one minus four into sine square pi by two by two sine square pi by four sine square sine square pi by four atrea root two by two root two by two all square okay w r square by 2 pi minus 2 minus 4 into root 2 square uh, 2 by 4 it is 1 by 2 into 1 by 2 that is w r square by 2 pi by, pi minus 2 -2 okay it is w r square by 2 pi minus 4 okay that is m equal to w r square by 2 into pi minus 4 is one calculator pi minus 4 pi minus 4 divided by 2 minus 0 0.429 minus 0.429 w r square okay alpha equal to pi by 2 alpha equal to 0 എം ഈക്വൽ ടു സീറോ ആൽഫ ഈക്വൽ ടു ഫൈവ് ബൈ ടു എം ഈക്വൽ ടു മൈനസ് സീറോ പോയിന്റ് ഫോർ ടു നയൻ ഡബ്ല്യൂ ആർ സ്ക്വയർ ക്ലിയർ നമുക്ക് ഇനി എം സി ഇപ്പൊ നമുക്ക് എം സീറോ നമുക്ക് എം സീറോ അറ്റ് ആൽഫ ആൽഫ എത്രയാന്നുകൂടെ നോക്കാം ഓക്കെ ഓക്കെ എം 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 എക്സ് അറ്റ് കട്ട് സെക്ഷൻ എക്സിൽ ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു ഇന്റു പൈ മൈനസ് ടു സൈൻ ആൽഫ മൈനസ് ഫോർ ഇൻറ്റു സൈൻ സ്ക്വയർ ആൽഫ ബൈ ടു നമുക്ക് ബെൻഡിമോമെന്റ് ഡയഗ്രാം വരയ്ക്കണോ നമുക്ക് ഇവിടെ നമുക്ക് ബെൻഡിമോമെന്റ് സീറോ ആണ് പിന്നെ ആൽഫ ബൈ ടൂല് നമുക്ക് കിട്ടി മൈനസ് സീറോ പോയിന്റ് എത്രയായിരുന്നു നമ്മളിപ്പം ഫൈൻഡ് ഔട്ട് ചെയ്താണ് സീറോ പോയിന്റ് ഫോർ ടു നയൻ ഡബ്ല്യു ആർ സ്ക്വയർ നമുക്ക് ഇൻ ബിറ്റ്വീൻ വേരിയേഷൻസും കൂടി അറിയണം ഇൻ ബിറ്റ്വീൻ നമുക്ക് മൊമെന്റ് സീറോ ആവുന്നു മൊമെന്റ് മാക്സിമം ആവുന്നതും സീറോ ആവുന്നതും കണ്ടുപിടിക്കണം സോ നമുക്ക് അടുത്തത് മൊമെന്റ് സീറോ ആവുന്നു നോക്കാം മൊമെന്റ് ഈക്വൽ ടു സീറോ മൊമെന്റ് ഈക്വൽ ടു ദാറ്റ് മീൻസ് എം എക്സ് ഓക്കെ എം x equal to zero at alpha given by alpha aum banana in Mx zero, okay? Uh, that is zero equal to W r square by two into pi minus two sine alpha minus four sine square alpha by two. Okay? സീറോ ഈക്വൽ ടു ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു പൈ മൈനസ് ടു സൈൻ സൈൻ ആൽഫ സൈൻ ആൽഫയെ നമുക്ക് എങ്ങനെ എഴുതാം സൈൻ ടു തീറ്റയാണ് ടു സൈൻ തീറ്റ കോസ് തീറ്റ അത് നമുക്കറിയാം സോ നമുക്ക് സൈൻ തീറ്റ എങ്ങനെ എഴുതാം ടു സൈൻ തീറ്റ ബൈ ടു കോറ്റ ബൈ ടു ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ആൽഫ വരുമ്പോ സൈൻ ആൽഫ വരുമ്പോ ടു സൈൻ ആൽഫൂസ് ഓക്കെ ഈ ടൈമിനെ നമ്മൾ ഇങ്ങനെയാക്കി ഇനി എന്താ ഇൻറ്റു ഫോർ സൈൻസ് എന്തുകൊണ്ടാണ് നമുക്ക് ഇവിടെ സൈൻ ആൽഫ ഇവിടെ സൈൻ ആൽഫ ബൈ ടു സോ നമ്മൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തതാണേ അത്രയും ക്ലിയർ ആയല്ലോ യെസ് ഓക്കെ ഇനി സീറോ ഈക്വൽ ടു സീറോ ഈക്വൽ ടു നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ കൊണ്ടാം സോ സീറോ പൈ ബൈ ടു ഇത് നമുക്ക് പോയി സീറോ പൈ ബൈ ടു ഇൻടു സൈൻ ആൽഫ ബൈ ടു കോസ് ആൽഫ ബൈ ടു മൈനസ് ഫോർ സൈൻ സ്ക്വയർ ആൽഫ ബൈ ടു ओके नमी फोर सैन स्क्वयर पर फोर सैन स्क्वय आल टूक्वल आलफाइ इंटू मैन टू नमी टेमें मेल्टिप्ले फो सोरी सैन स्क्वय आलफाई बैन आलफाई കോസ് ആൽഫ ബൈ ടു ഈക്വൽ ടു ഈ ഫോർ ഇപ്പുറത്തേക്ക് വരും സോ ഫോർ ഇവിടെ ടു ഉണ്ടായിരുന്നു ഇൻറ്റു പൈ മൈനസ് ടു ഉണ്ടായിരുന്നു ഡിവൈഡ് ബൈ ഫോർ ക്ലിയർ ആയല്ലോ ഈ ടു കൂടെ ക്യാൻസൽ ഫോറും കൂടെ ക്യാൻസൽ ആയി ഇവിടെ ടു വന്നു അറ്റ് ഈസ് പൈ മൈനസ് ടു ബൈ ടു ഓക്കെ നമുക്ക് സൈൻ സ്ക്വയറും സൈന കൂടെ ക്യാൻസലായി ദെൻ സൈൻ ആൽഫ ബൈ ടു ബൈ

Pi minus two by by two tan inverse twenty nine point seven twenty nine point seven one eight twenty nine point seven one eight degree. That then alpha equal to nine to two fifty nine. Okay, clear. 59.435 നയൻ പോയിന്റ് ഫോർ ത്രീ ഫൈവ് ഡിഗ്രി ആൽഫ ഈക്വൽ ടു ഫിഫ്റ്റി നയൻ പോയിന്റ് ഫോർ ത്രീ ഫൈവ് ഡിഗ്രിയിലാണ് നമുക്ക് എമ്മ സീറോ ആവുന്നത് ക്ലിയർ അങ്ങനെയാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് എമ്മ മാക്സിമം എത്തുന്നത് എവിടെയാണൂടെ നോക്കാം ആൽഫ എത്രയാവുമ്പോഴാണെങ്കിൽ എമ്മ മാക്സിമം വാല്യൂ എത്തുന്നത് ആൽഫ ഫിഫ്റ്റി ഫോർ ത്രീ ഫൈവ് ഓക്കെ ഇവിടെ എവിടെയോ എത്തുമ്പോഴാണ് എന്താ മൊമെന്റ് സീറോ ഇവിടുന്ന് വന്നു ഇവിടെ എവിടെയോ വരുമ്പോൾ നമുക്ക് സീറോ ആവുന്നുണ്ട് ഇവിടെ നമുക്ക് മൈനസിലേക്ക് പോകുന്നുണ്ട് സോ നമുക്ക് മാക്സിമം വാല്യൂ കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യാം എം മാക്സിമം എം എക്സ് ഈസ് മാക്സിമം വെയർ എന്താ ഡിഫറെൻഷിയേറ്റ് ചെയ്യുക ഡി എം എക്സ് ബൈ ഡി ആൽഫ ഈക്വൽ ടു സെറോ ആൽഫ എത്രയാവുമ്പോഴാണ് എം മാക്സിമം എത്തുന്നതിനും കൂടെ നോക്കാം ദാറ്റ് ഈസ് ഡി ഡി ബൈ ഡി ആൽഫ ഓഫ് നമ്മുടെ എമ്മിന്റെ ഇക്വേഷൻ എം എത്രയാണ് ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു എൻ ടു ഫൈവ് മൈനസ് ടു സൈൻ ആൽഫ മൈനസ് ഫോർ സൈൻ സ്ക്വയർ ആൽഫ ബൈ ടു ഈക്വൽ ടു സീറോ ഓക്കെ ഡിഫറെസിയേറ്റ് ചെയ്യാം ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു കോൺസ്റ്റന്റ് ആണ് പൈ മൈനസ് ടു കോൺസ്റ്റന്റ് മൈനസ് ടു എഴുതിയില്ല പൈ മൈനസ് ടു കോൺസ്റ്റന്റ് ആണ് സൈൻ ആൽഫ ഡിഫ്രെൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് ആൽഫ മൈനസ് ഫോ ഫോ സൈൻ സ്ക്വയർ എക്സ്ക്വയർ x സ്ക്വയർ എന്താ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഓക്കെ ടു ഇൻടു സൈൻ ആൽഫ ബൈ ടു സൈൻ ആൽഫ ബൈ ടു എന്താ കോസ് ആൽഫ ബൈ ടു ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ കോസ് ആൽഫ ബൈ ടുനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ ആൽഫ ബൈ ടൂനെ ഡിഫറെൻഷിയേറ്റ് ചെയ്യുമ്പോൾ വൺ ബൈ ടു ഓക്കെ യെസ് ഓക്കെ ഇനി ഇതിനകത്തേക്ക് ഒന്ന് നോക്കിക്കെ സൈൻ ആൽഫ ബൈ ടു കോസ് ആൽഫ ബൈ ടു എന്തായിട്ട് നമുക്ക് തോന്നുന്നുണ്ട് യാ സൈൻ ആൽഫയാണ് ടു സൈനാൽഫോസ് ആൽഫ ബൈ ടു നമുക്കത് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതുകയും ചെയ്യാം ഓക്കെ ദൻ ഈക്വൽ ടു സീറോ ഓക്കെ ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു ഓക്കെ ഇതിനെ നമുക്കങ്ങ് അങ്ങ് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം സോ നമുക്ക് പോയി പൈ മൈനസ് ടു ഇൻടു കോസ് ആൽഫ മൈനസ് ഫോർ ഇൻറ്റു ഇത്രയും ടൈമിനെ നമുക്ക് എന്ത് എഴുതാം ഇത്രയും ടൈമിനെ സൈൻ ആൽഫ സൈൻ സൈൻ ആൽഫ എന്ന് എഴുതിക്കൂടെ ടു സൈൻ ആൽഫ ബൈ ടു കോസ് ആൽഫ ബൈ ടു നമുക്ക് എന്ത് എഴുതാം സൈൻ ആൽഫ ഇൻ ടു വൺ ബൈ ടു ഈക്വൽ ടു സീറോ ും ക്യാൻസൽ ആവും ടു സൈൻ ആൽഫ ഈക്വൽ ടു സീറോ സോ നമുക്കൊന്നുകൂടെ എഴുതാം പൈ മൈനസ് ടു ഇൻടു കോസ് ആൽഫ ഈക്വൽ ടു സൈൻ ആൽഫ ഓക്കെ സൈൻ ബൈ കോസിന്റെ ഫോമിലേക്കാക്കാം സൈൻ ആൽഫ ബൈ കോസ് ആൽഫ ഈക്വൽ ടു കോസ് ആൽഫ ഈക്വൽ ടു ടു ഇങ്ങടേക്ക് വരും പൈ മൈനസ് ടു ബൈ ടു എന്താ ടാൻ ആൽഫ ഈക്വൽ ടു പൈ മൈനസ് ടു ബൈ ടു ദൈൻഡ് ഔട്ട് ആൽഫ ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് പൈ മൈനസ് ടു ബൈ ടു എത്ര ഇൻവേഴ്സ് മൂന്ന് മുമ്പേ കിട്ടിയത് തന്നെയാണ് ട്വന്റി നയൻ പോയിന്റ് സെവൻ വൺ എയ്റ്റ് ട്വന്റി നയൻ പോയിന്റ് സെവൻ വൺ എയ്റ്റ് ഡിഗ്രിയിലാണ് നമുക്ക് ആൽഫ മാക്സിമം കിട്ടുന്നത് ഓക്കെ ആൽഫ ഈക്വൽ ടു ട്വന്റി നയൻ പോയിന്റ് സെവൻ വൺ എയ്റ്റ് ഡിഗ്രി ആണെങ്കിൽ മാക്സിമം നോക്കാം എം മാക്സിമം ഈക്വൽ ടു ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു പൈ മൈനസ് ടു ഇൻടു സൈൻ ആൽഫ മൈനസ് ഫോർ സൈൻ സ്ക്വയർ ആൽഫ ബൈ ഓക്കെ ആൽഫ ഈക്വൽ ടു എന്താ ട്വന്റി നയൻ പോയിന്റ് സെവൻ എയ്റ്റ് ഡിഗ്രി ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു പൈ മൈനസ് ടു ഇന്റു സൈൻ ട്വന്റി നയൻ പോയിന്റ് സെവൻ വൺ എയ്റ്റ് മൈനസ് ഫോർ സൈൻ സ്ക്വയർ ട്വന്റി നയൻ പോയിന്റ് സെവൻ വൺ എയ്റ്റ് ബൈ ടു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യ ആൻസർ നോക്കിക്കെ

ബെൻഡിമോമെന്റ് സീറോ പോയിന്റ് ഫൈവ് വൺ ഫോർ ഡബ്ല്യു ആർ സ്ക്വയർ ഓക്കെ നമുക്ക് അങ്ങനെയാണെങ്കിൽ ബെന്റിമോമൻ ഡയഗ്രാം ഡ്രോ ചെയ്യാം ഓക്കെ നമുക്ക് ബെൻഡിമോമൻ ഡയഗ്രാം നോക്കാം നമ്മുടെ സെമി സെർക്കിൾ ഇതാണ് സെമി സെർക്കിൾ എ സോറി ദിസ്ഇസ് ബിസ് ഇസ് സി നമുക്കിപ്പോ വാല്യൂസ് എല്ലാം കിട്ടിയിട്ടുണ്ട് നമുക്ക് എ ൽ ബെന്റ് മോമെന്റ് സീറോ ആയിരുന്നു ഓക്കെ എയില് ബെന്റ് മൊമെന്റ് നമുക്ക് സീറോ ആയിരുന്നു കോളം ഉണ്ട് ഓക്കെ അതിനുശേഷം നമുക്ക് ട്വന്റി നയൻ പോയിന്റ് ട്വന്റി നയൻ പോയിന്റ് സെവൻ വൺ എയ്റ്റിൽ നമുക്ക് മാക്സിമം കിട്ടി ഓക്കെ ട്വന്റി നയൻ ഡിഗ്രിയിൽ നമുക്ക് മാക്സിമം ക്ലിയർ അല്ലേ ട്വന്റി നയൻ പോയിന്റ് സെവൻ വൺ എയ്റ്റിൽ മാക്സിമം കിട്ടി അത് നമുക്ക് കിട്ടിയത് സീറോ പോയിന്റ് വൺ ഫൈവ് വൺ ഫോർ ആണ് നമുക്ക് കിട്ടിയത് ഓക്കെ ഹിയർ ഇവിടെയാണ് നമുക്ക് മാക്സിമം കിട്ടിയേക്കുന്നത് പിന്നെ നമുക്ക് ഫിഫ്റ്റി നയൻ പോയിന്റ് ഫോർ ത്രീയിൽ സീറോ ആണ് ബെന്റിമോമെന്റ് വന്നേക്കുന്നത് സോ നമുക്ക് ഫിഫ്റ്റി നയൻ പോയിന്റ് ഫോർ ത്രീ ഫൈവില് നമുക്ക് ബെൻഡി മൊവ്മെന്റ് സീറോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഓക്കെ െൻ നമുക്ക് ആൽഫ് ബൈ ടു നയന്റി ഡിഗ്രിയിൽ നമുക്ക് മൈനസ് സീറോ പോയിന്റ് ഫോർ ടു നയൻ ഡബ്ല്യു ആർ സ്ക്വയർ ആണ് വന്നിരിക്കുന്നത് മൈനസ് വാല്യൂ ആണ് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് ഇനി വരയ്ക്കാം ഓക്കെ ഇവിടെ നമുക്ക് മാക്സിമം വാല്യൂ ഇവിടെ നമുക്ക് സീറോ ഇവിടെ നമുക്ക് നെഗറ്റീവ് വാല്യൂ ഇത് തന്നെ ആയിരിക്കും ഈ സൈഡിലും ഓക്കെ ഇവിടെ നമുക്ക് സീറോ ദെൻ മാക്സിമം ഓക്കെ ദിസ്ഇസ് മാക്സിമം ട്വന്റി നയൻ പോയിന്റ് സെവൻ വൺ എയ്റ്റ് ദെൻ സീറോ വന്നേക്കുന്നത്

ഇവിടെ നമുക്ക് എം സീറോ ആണ് ഇത് പ്ലസ് ആണ് ഇവിടെ നമുക്ക് നെഗറ്റീവ് വാല്യൂ ആണ് ഓക്കെ ഇവിടെ നമുക്ക് പോസിറ്റീവ് വാല്യൂ ആണ് ക്ലിയർ അല്ലേ നെഗറ്റീവ് വാല്യൂ നമുക്ക് ഇവിടെ എത്രയാണ് കിട്ടിയിരിക്കുന്നത് ഈ പോയിന്റ് ഉള്ളത് സീറോ പോയിന്റ് ഫോർ ടു നയൻ ഡബ്ല്യു ആർ സ്ക്വയർ ഇവിടെ നമുക്ക് സീറോ ഇവിടെ നമുക്ക് സീറോ ഓക്കെ ഇതാണ് നമ്മുടെ ഫൈനൽ ബെന്റിമോമെന്റ് ഡയഗ്രാം ക്ലിയർ അല്ലേ യെസ് ഓക്കെ അത് നമ്മൾ ആൽഫ സീറോയില് നമുക്ക് ബെൻഡിമൊമെന്റ് സീറോ ആയിരുന്നു ആൽഫ നമ്മൾ പൈ ബൈ ടൂല് നമുക്ക് മൈനസ് ഫോർ സീറോ പോയിന്റ് ഫോർ ടു നയൻ ഡബ്ല്യൂ ആർ സ്ക്വയർ കിട്ടി അതിനുശേഷം നമ്മൾ ആൽഫ എത്രയിലാണ് നമുക്ക് ബെന്റിമോമെന്റ് സീറോ കിട്ടുന്നത് നോക്കൂ ഫിഫ്റ്റി നയൻ പോയിന്റ് ഫോർ ത്രീ ഫൈവിലാണ് നമുക്ക് ബെൻഡിമോമെന്റ് സീറോ കിട്ടിയത് പിന്നെ നമ്മൾ മാക്സിമം നോക്കി ആൽഫ ട്വന്റി നയൻ പോയിന്റ് സെവൻ വൺ എയ്റ്റിലാണ് നമുക്ക് മാക്സിമം കിട്ടുന്നത് മാക്സിമം നമുക്ക് സീറോ പോയിന്റ് വൺ ഫൈവ് വൺ ഫോർ ഡബ്ല്യൂ സ്ക്വയർ ആണ് സിമ സിമെട്രി ആണ് സോ ഇവിടുത്തെ തന്നെയാണ് ഇപ്പുറത്തേക്ക് നമ്മൾ വരച്ചിരിക്കുന്നത് ഈസ് ദ ബെന്റിമോമെന്റ് ഡയഗ്രാം നമുക്ക് ഇതുപോലെ തന്നെ ടോർഷണൽ മൊമെന്റ് കൂടെ ചെക്ക് ചെയ്യണം എന്നിട്ട് ആ വേരിയേഷൻസ് ഡ്രോ ചെയ്യണം ഓക്കെ ഓക്കെ നെക്സ്റ്റ് ടോഷണൽ അറ്റ് എക്സ് ഓക്കെ നമുക്ക് ഇനി ടോർഷണൽ മൊമെന്റ് ബെൻഡ് മൊമെന്റ് കണ്ടുപിടിച്ച പോലെ തന്നെ നമുക്ക് ടോർഷണൽ മൊമെന്റ് കാണാം ഓക്കെ അറ്റ് എക്സ് ആണ് ഇക്വേഷൻ ശ്രദ്ധിക്കുക നമുക്ക് ടി എക്സ് എന്ന് എടുക്കാം സോ എന്താ ആർ എ ഉണ്ട് ആർ എ ഇൻ ആർ എ ഇൻ എന്താ ആർ മൈനസ് ആർ കോസ് കോസാൽഫ മൈനസ് നമുക്കിവിടെ ഡബ്ല്യു ആൽഫ ആർ ഉണ്ട് നമ്മൾ കട്ട് സെക്ഷൻ ആയിട്ട് എടുത്തേക്കുന്ന എക്സ് ആണ് ഡബ്ല്യു ആൽഫ ആർ ഇന് എന്താ ആർ മൈനസ് നമ്മളുടെ സി ജി എത്രയാ ആർ സൈൻ ആൽഫ ബൈ ടു ബൈ ആൽഫ ബൈ ടു ഇൻടു എന്തായിരിക്കും യാ കോസ് ആൽഫ ബൈ ടു ഓക്കെ നമുക്കിനി ചെയ്യാം ടി എക്സ് ടു നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് നേരത്തെ ഡബ്ല്യു ആർ ബൈ ടു പൈ മൈനസ് ടു ഇന് ആർ മൈനസ് ആർ കോസ് തീറ്റ ആർ നമുക്ക് പുറത്തെടുക്കാം എന്താ വൺ മൈനസ് കോസ് തീറ്റ മൈനസ് ഡബ്ല്യു ആൽഫ ആർ ഇതിനകത്തുനിന്ന് നമുക്ക് ആർ പുറത്തെടുക്കാം ഇൻറ്റു ആർ വൺ മൈനസ് സൈൻ alpha by 2 by alpha by 2 into cos alpha by 2. Okay, Unoda rearrange AM, Tx is equal to W r by 2 r into r r square W r square by 2 into pi minus 2 into 1 minus cos alpha minus डू आलफावय इंटू आलफाई माइन सीफाई बाय टू हॉल डिड आलफाई नमफा बै टू ने पुरतेवल टू डब्ल्यू आर्वयर बैटू ഫൈവ് മൈനസ് ടു ഇന് വൺ മൈനസ് കോസ് ആൽഫ മൈനസ് ആൽ ഡബ്ല്യു ഇന് ആൽഫ ഇൻറ്റു ആർ സ്ക്വയർ ഇന്റു ഇതിനെടുക്കുമ്പോൾ ടു ബൈ ആൽഫ ഇന്ഫനസ് സൈൻ ആൽഫ ബൈ ടു കോസ് ആൽഫ ബൈ ടു ക്ലിയർ അല്ലേ യെസ് ടി എക്സ് ഈക്വൽ ടു ടോഷൻ മറ്റ് എക്സ് എന്നുള്ളതാണ് ടി എക്സ് ഈക്വൽ ടു ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു ഇന്റു ഫൈവ് മൈനസ് ടു ഇന്റു വൺ മൈനസ് കോസ് ആൽഫ ഇന്ഫ ക്യാൻസൽ ആയി പോവും എന്തുവരും നമുക്ക് എന്തുണ്ട് ഉണ്ട് ആർ സ്ക്വയർ ഇന്റു ഡബ്ല്യുണ്ട് ഓക്കെ ഓക്കെ ു ആർ സ്ക്വയർ ഇന് ആൽഫൈ നമുക്കിതിനെ ഈ ടുവിനെ അകത്തേക്ക് എടുക്കാം സോ ആൽഫൈ ടു ഇൻടു ആൽഫ ബൈ ടു ആൽഫ മൈനസ് ടു സൈൻ ആൽഫ ബൈ ടു കോസ് ആൽഫ ബൈ ടു ഈ ഒരു ഫോമിലേക്ക് ആക്കാനാണ് ടു സൈൻ ആൽഫ ബൈ ടു കോസ് ആൽഫ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താ സൈൻ സൈൻ ആൽഫ നമുക്കത് എഴുതാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കിടന്ന ടുവിനെ അകത്തേക്കാക്കിയത് ഓക്കെ ഇനി നോക്കിക്ക ഈ ടൈമിലും ഡബ്ല്യു ആർ സ്ക്വയർ ഈ ടൈമിലും ഡബ്ല്യൂ ആർ സ്ക്വയർ നമുക്ക് ഡബ്ല്യൂ ആർ സ്ക്വയർ ബൈ ടു ഇങ്ങനെ ടി എക്സ് ഇസിക്കൽ ടു ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടുത്തു പൈ മൈനസ് ടു ഇന് മൈനസ് കോസ് ആൽഫ ഓക്കെ മൈനസ് ഇവിടുന്ന് നമ്മള് ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു എടുത്തു അപ്പൊ നമുക്കൊരു ടു ഉണ്ട് സോ മൈനസ് എന്താൽഫ് ഇവിടെ നമുക്ക് ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു എടുക്കുമ്പോ ഇവിടെ ഒരു ടൂ ഉണ്ട് ആ ടൂ ആണ് ഞാൻ അകത്തേ കിട്ടുന്നത് ടു ആൽഫ മൈനസ് ടു ഇൻടു ഇത് ഓക്കെ ഒന്നുകൂടെ ഒന്ന് റീ അറേഞ്ച് ചെയ്യാം ടി എക്സ് ഈക്വൽ ടു ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു ഇൻറ്റു ഫൈവ് മൈനസ് ടു ഇന് വൺ മൈനസ് കോസ് ആൽഫ മൈനസ് മൈനസ് എന്താ സൈൻ ആൽഫ 2 ടു കോസ് ആൽഫ ബൈ ടു എന്താ സൈൻ ആൽഫ സൈൻ ആൽഫ ഓക്കെ നമുക്കിപ്പം ഇക്വേഷൻ ഇങ്ങനെ കിട്ടി നമുക്കിനി ആൽഫ സീറോ ആവുമ്പോൾ ഓക്കെ അറ്റ് ആൽഫ സീറോ എന്താ ആൽഫ ആൽഫ സീറോ ആവുമ്പോൾ നോക്കിക്കണേ കോസ് കോസ് സീറോ വൺ വൺ മൈനസ് വൺ സീറോ അപ്പൊ നമുക്ക് ഈ ടൈം സീറോ ആയിപ്പോയി മൈനസ് ടു ഇൻറ്റു ആൽഫ സീറോ ടു ഇന്റു സൈൻ സൈൻ സീറോ സീറോ അപ്പൊ നമുക്ക് എന്തായി സീറോ ഓക്കെ അറ്റ് ആൽഫ സീറോ ടി എക്സ് ഈക്വൽ ടു സീറോ ഇനി എന്താ നമുക്ക് എന്താ ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു ഇന് മൈനസ് ടു ഇൻറ്റു വൺ മൈനസ് കോസ് ഫൈ ബൈ ടു മൈനസ് ടു ഇൻടു അൽഫൈ ബൈ ടു മൈനസ് ടു സൈൻ ഫൈ ബൈ ടു ഓക്കെ ക്ലിയർ ആണോ സീറോ അപ്പൊ നമുക്ക് എന്തായി പൈ ബൈ ടു ആർ സ്ക്വയർ ബൈ ടു ഈക്വൽ ടു ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു ഇൻടു പൈ മൈനസ് ടു ഇൻ വൺ മൈനസ് സീറോ വൺ ഓക്കെ 2, ടു മൈനസ് കോസ് നയസ് ഫൈവ് ബൈ ടു സീറോസ് സീറോ വൺ ആവും ഫൈവ് 2 ടു മൈനസ് ടു ഇൻടു ഇതും ഇതും ക്യാൻസൽ ആയിപ്പോയി സോ ഫൈ വന്നു 2 ടു ഇന് സൈൻ ഫൈവ് ബൈ ടു എത്രയാ വണ്ണസ് ടു ഓക്കെ നമുക്കൊന്ന് റീ അറേഞ്ച് ചെയ്ത് എഴുതാം

അപ്പൊ എന്താ ആൽഫ പൈ ബൈ ടു ആവുമ്പോഴും ടി എക്സ് ആൽഫ ഈക്വൽ ടു പൈ ബൈ ടു ടി എക്സ് ഇസിവൽ ടു സീറോ അല്ലെങ്കിലും ഡ്യൂ ടു സിമട്രി നമുക്ക് ഇവിടെ ടോർഷണൽ മൊമെന്റ് ഇല്ല മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ ടോർഷണൽ മൊമെന്റ് ഇല്ല സോ ടി എക്സ് ഇക്വൽ ടു സീറോ ആൽഫയിലും ആൽഫ സീറോ ആവുമ്പോഴും ടി എക്സ് സീറോ ആൽഫ പൈ ബൈ ടു ആകുമ്പോഴും ടി എക്സ് സീറോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് ഇൻ ബിറ്റ്വീൻ ഇതിൽ മാക്സിമം ഏത് ആങ്കിളിലാണ് ആൽഫ എത്ര ആവുമ്പോഴാണ് നമുക്ക് ടി മാക്സ് വരുന്നത് ഒന്ന് നോക്കാം ഓക്കെ ടി എക്സ് മാക്സിമം ഓക്കെ ടി എക്സ് ടു ബി മാക്സിമം ഓക്കെ ഡി ടി എക്സ് ബൈ ഡി ആൽഫ ഈക്വൽ ടു സീറോ

ഡി ഡി ബൈ ഓഫ് മൈനസ് മൈനസ് കോസ് ആൽഫ സൈൻ ആൽഫ ഈ മൈനസ് ഇവിടെ മൈനസ് സൈൻ ആൽഫ മൈനസ് ടു ഇന്റു ആൽഫ വൺ ടു മൈനസ് ടു ഇന് കോസ് ആൽഫ ഈക്വൽ ടു സീറോ ഓക്കെ ഇത് നമ്മളെടുത്തു സീറോ ആയിപ്പോയി ദൻ പൈ മൈനസ് ടു ഇന് മൈനസ് മൈനസ് പ്ലസ് സൈൻ ആൽഫ ഓക്കെ മൈനസ് ടു വൺ മൈനസ് കോസ് ആൽഫ ടുവിനെ ഞാൻ പുറത്തെടുത്തു വൺ മൈനസ് കോസ് ആൽഫ ഈക്വൽ ടു സീറോ ഓക്കെ

സൈൻ ടു ആണ് ടു സൈൻ തീറ്റ കോസ് തീറ്റ ഓക്കെ സൈൻ തീറ്റ ഈക്വൽ ടു സൈൻ തീറ്റ ബൈ ടു കോസ് തീറ്റ ബൈ ടു സൈൻ ആൽഫ നമുക്കപ്പോ എന്ത് എഴുതാം ടു സൈൻ ആൽഫ ബൈ ടു കോസ് ആൽഫ ബൈ ടു അത് പോണം സൈൻ ടു തീറ്റ പോലെ കോസ് ടു തീറ്റ ഈക്വൽ ടു വൺ മൈനസ് ടു സൈൻ സ്ക്വയർ കോസ് തീറ്റ ഈക്വൽ ടു വൺ മൈനസ് ടു സൈൻസ്ക്വയർ തീറ്റ ബൈ ടു ഓക്കെ നമുക്ക് കോസ് ആൽഫ എന്തെഴുതാം ആൽഫ ബൈ ടു സൈൻസ്ക്വയർ ആൽഫ ബൈ ടു എന്താ വൺ മൈനസ് കോസ് ആൽഫേ നമുക്ക് ഇതിങ്ങെടുക്കാം വൺ മൈനസ് കോസ് ആൽഫ നമുക്ക് എന്ത് എഴുതാം ടു സൈൻസ്ക്വയർ ആൽഫ ബൈ ടു സൈൻ ആൽഫ നമുക്ക് എന്താ ഇത് രണ്ടും അപ്ലൈ ടു സൈൻ ആൽഫ ബൈ ടു കോസ് അൽഫ ബൈ ടു മാത്സ് മാത്തമാറ്റിക്സ് നന്നായിട്ട് അറിയണം ടു ടു ക്യാൻസൽ ആയി പോയി സൈൻസ്ക്വയർ ആൽഫ ബൈ ടു സൈൻ ആൽഫ ബൈ ടു സൈൻ ആൽഫ ബൈ ടു കോസ് ആൽഫ ബൈ ടു എന്താ സൈൻ ആൽഫ ബൈ ടു കോസ് അൽഫ ബൈ ടു ടാൻ ആൽഫ ബൈ ടു ടാൻ ആൽഫ ബൈ ടു ഈക്വൽ ടു ഫൈവ് മൈനസ്

Twenty-nine point seven one eight into two fifty-nine point four three five. Alpha equal to fifty-nine point four three five degree. Okay. ആൽഫ ഈക്വൽ ടു ഫിഫ്റ്റി നയൻ പോയിന്റ് ഫോർ ത്രീ ഡിഗ്രി അങ്ങനെയാണെങ്കിൽ ടി മാക്സിമം എന്താ ഇക്വേഷൻ ഡബ്ല്യു ആർ സ്ക്വയർ ബൈ ടു സൈൻ ആൽഫ ഓക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ മാക്സിമം ഈക്വൽ ടു

ൽ മൊമെന്റിൻ ഡയഗ്രാം നമുക്ക് നോക്കാം ദിസ്ഇസ് എ സെന്റർ ഒ ബി സി ഓക്കെ ഓക്കെ നമുക്ക് ആൽഫ ആൽഫ നമുക്ക് സീറോ ആയപ്പോ ടോഷണൽ മോമെന്റ് സീറോ ആയിരുന്നു ആൽഫ നമുക്ക് പൈബൈറ്റ് ആയിരുന്നപ്പോഴും ആൽഫ പൈബൈറ്റ് ആയിരുന്നപ്പോഴും ടി സീറോ ആയിരുന്നു ആൽഫ ഫിഫ്റ്റി നയൻ പോയിന്റ് വന്നപ്പോ നമുക്ക് ഓക്കെ ഫിഫ്റ്റി നയൻ പോയിന്റ് ഫോർ ത്രീ ഫൈവ് ഫിഫ്റ്റി ിഫ്റ്റി ഫിഫ്റ്റി ഡിഗ്രി വന്നപ്പോ നമുക്ക് ടി മാക്സിമം വാല്യൂ ആണ് വന്നത് സോ ഓക്കെ ടി മാക്സിമം വാല്യൂ ആണ് വന്നത് ഓക്കെ ദിസ്ഇസ് പോസിറ്റീവ് ദിസ്ഇസ് പോസിറ്റീവ്

ആൽഫയിൽ സീറോ ആയിരുന്നു ആൽഫ പൈ ബൈ പൈബൈറ്റ് ആൽഫ സീറോ ആയിരുന്നപ്പോൾ ടി സീറോ ആയിരുന്നു ആൽഫ പൈ ബൈ ടൂ ആയിരുന്നപ്പോഴും ടി സീറോ ആയിരുന്നു ആൽഫ ഫിഫ്റ്റി നയൻ പോയിന്റ് ഫോർ ത്രീ ഫൈവ് ആയപ്പോൾ ടി മാക്സിമം ആണ് ഇറ്റ് ഇസ് സീറോ പോയിന്റ് വൺ സീറോ ഫോർ ഡബ്ല്യു ആർ സ്ക്വയർ സിമട്രിയ ആണ് ഈ സൈഡ് തന്നെയാണ് ഈ സൈഡ് ടോർഷണൽ മൊമെന്റ് ഡയഗ്രാം ഓക്കെ ഒത്തിരി മാത്തമാറ്റിക്സ് ആപ്ലിക്കേഷൻ വരുന്നുണ്ട് ഫിഫ്ത്ത് ഡെറിവേഷൻ ആണ് നമ്മുടെ ക്ലീൻ ആയിട്ട് ഒബ്സേർവ് ചെയ്യുക ഡീറ്റെയിൽ ആയിട്ട് തന്നെ വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക ഹാവ് എ നൈസ് ഡേ